മുഖ്യമന്ത്രിയുടെ സുരക്ഷയുടെ പേരിൽ ഇന്നും വഴി വഴിതടഞ്ഞ് നിയന്ത്രണം ക്ലിഫ് ഹൌസിൽ നിന്നും മസ്കറ്റ് ഹോട്ടലിലേക്കുള്ള യാത്രയിൽ മറ്റ് വാഹനങ്ങൾ തടഞ്ഞു കെ അരുൺകുമാർ വിവരങ്ങളുമായി ചേരുകയാണ് അരുൺ ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ വഴി തടയൽ അമിത വേഗം ഇതിലൊക്കെ പരാതിയുമായി വരെ കുടുംബം മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് എന്തൊക്കെയാണ് നടന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിക്ക് ഇന്നും കനത്ത സുരക്ഷയാണ് ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആ പ്രതിപക്ഷ ഉണ്ടായിരുന്നു ഇന്നും തലസ്ഥാനത്ത് പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള സൂചനയെ തുടർന്നാണ് കനത്ത സുരക്ഷ ഉള്ളത് പ്രത്യേകിച്ചും ക്ലിഫ് ഹൗസിന് മുന്നിലും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് സെക്രട്ടറി തല യോഗത്തിലാണത് മാസ്കറ്റ് ഹോട്ടലിലാണ് ഈ വേദിയിലോ അല്ലെങ്കിൽ കടന്നു വരുന്ന വഴികളിലോ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ള സൂചനകളുണ്ടായിരുന്നു അത് കൂടി കണക്കിലെടുത്ത് ഇന്ന് മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഈ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു വരുന്ന ദേവസ്വം ബോർഡ് ജംഗ്ഷനിലും അതുപോലെ തന്നെ കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിലും എൽ എം എസിനു മുമ്പിലും ഒക്കെ വാഹനങ്ങൾ നേരത്തെ തടഞ്ഞിരുന്നു അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നുപോയത് പക്ഷേ ഒരു പ്രതീക്ഷവും തന്നെ ഉണ്ടായില്ല ഇപ്പോൾ ഈ യോഗം നടക്കുന്ന വേദിയിലും രണ്ട് ഡിവൈഎസ്മിയുടെ നേതൃത്വത്തിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഇത് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടി എന്ന് പറയുന്നത് ഒരു ഔദ്യോഗിക പരിപാടി എന്ന് പറയുന്നത് ഈ യോഗം മാത്രമാണ് മറ്റു പരിപാടികളൊന്നും അതിന് പറഞ്ഞിട്ടില്ല പക്ഷേ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുന്നതിന് ഏറെ മുമ്പ് തന്നെ ഈ മറ്റു വാഹനങ്ങളൊക്കെ തടഞ്ഞതിനു ശേഷം മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം മാത്രം കടന്നു സൗകര്യമൊരുക്കുന്നുണ്ട് വഴിയോരങ്ങളിൽ പോലീസുകാരെ കൂടുതലായി വിന്യസിച്ചിട്ടുമുണ്ട് ശരി കേരൺകുമാർ തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്